വയനാട്ടിൽ തുടർച്ചയായി രണ്ട് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് പാമ്പുകടി ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായതോടെ ഏറെ ആശങ്കയിലായ മറ്റൊരു സ്കൂളുണ്ട്. മുപ്പതിനാട് ജിഎസ്എസ് റിപ്പൺ. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളെല്ലാം തന്നെ വളരെയധികം ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. സർക്കാർ ഫണ്ട് ആവശ്യത്തിനുണ്ടായിട്ടും സ്കൂൾ നവീകരിക്കാനാകാത്തതാണ് ഇവരെ കുഴക്കുന്നത്. സമീപത്തെ എസ്റ്റേറ്റ് അധികൃതർ നവീകരണ പ്രവൃത്തികൾക്ക് തുരങ്കം വെക്കുന്നുവെന്നാണ് ഇവരുടെ പരാതി. 640-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പരിമിതികളേറെയാണ്. സ്കൂൾ മുറ്റത്തെ ഈ കെട്ടിടം ഏത് നിമിഷവും തകർന്നു വീണേക്കാമെന്ന അവസ്ഥയിലാണ്. കെട്ടിടം പൊളിച്ചു മാറ്റാനോ നവീകരിക്കാനോ PTAക്കോ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചോ സാധിക്കില്ല. കാരണം ഇതാണ്, ഈ 3.5 ഏക്കർ സ്ഥലത്ത് എന്ത് പ്രവൃത്തി ചെയ്താലും അപ്പോൾ ഇവിടെ എസ്റ്റേറ്റ് മാനേജ്മെൻ്റ് ഒന്ന് തടസ്സപ്പെടുത്തുകയാണ്. ഫണ്ടുകളെല്ലാം ഇപ്പോൾ കിഫ്ബിൻ്റെ ഫണ്ടായാലും പല സർക്കാരിൻ്റെ ഫണ്ടുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോൾ അപ്പോൾ എസ്റ്റേറ്റ് ഇതിന് തടസ്സം നിൽക്കുകയാണ്. റിപ്പൺ എസ്റ്റേറ്റിന്റെ കയ്യിൽ നിന്ന് ലീസിന് വാങ്ങിയ 3.5 ഏക്കറിൽ ഇപ്പോൾ പുതിയ നിർമ്മാണങ്ങളോ നവീകരണങ്ങളോ നടത്താൻ എസ്റ്റേറ്റ് അനുവദിക്കുന്നില്ല. ഇതാണ് പ്രധാന പ്രശ്നം. പല സർക്കാർ ഫണ്ടുകളുമുണ്ട്, പക്ഷേ പണി തുടങ്ങുമ്പോഴേക്കും പ്രശ്നവുമായി എസ്റ്റേറ്റ് അധികൃതർ രംഗത്തെത്തും. സ്കൂളിനോട് ചേർന്നുള്ള എസ്റ്റേറ്റ് പാടിയിലെ മലിനജലം ഉൾപ്പെടെ സ്കൂൾ കോമ്പൗണ്ടിലേക്കാണ് എത്തുന്നത്. സ്കൂളിന്റെ പല ഭാഗങ്ങളിലും മാളങ്ങളും മറ്റും കാണാം. പരിമിതികൾ ഒരുപാടുണ്ട്, പക്ഷെ നിസ്സഹായരാണ് ഇവിടെ അധ്യാപകരും രക്ഷിതാക്കളും. നീ കാണുന്ന ബാത്റൂമിൻ്റെ ഉള്ളിൽ നിലവിൽ പാമ്പുണ്ട്. അത് ഇത് പിന്നെ അതിൻ്റെ കല്ലിൻ്റെ ഇടയിൽ നിലവിലുള്ളതാണ്. അതോടൊപ്പം അതായി ഈ എസ്റ്റേറ്റിൻ്റെ കോട്ടേഴ്സിൽ പുറകിൽ വേസ്റ്റ് വെള്ളങ്ങൾ കംപ്ലീറ്റ് സ്കൂളിൻ്റെ മുറ്റത്തേക്കാണ് ഒലിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അലക്കുന്നതും തിരുമ്പുന്നതും കുളിക്കുന്നതുമായ വെള്ളങ്ങൾ അവർ പുറത്തു നിന്ന് അലക്കുക, ആദ്യം സ്കൂളിൻ്റെ ബിൽഡിങ്ങിൽ നിന്ന് മേലെ നിന്നിട്ട് കുളിക്കുന്നതും അലക്കുന്നതും സ്ത്രീകൾ പോലും ചെയ്യുന്നത് സ്കൂളിലെ കുട്ടികൾ ചെറുപ്പത്തിലെ കണ്ടുവരുന്ന ഒരവസ്ഥ നിലവിലിവിടെ ഉണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് സ്കൂളിലെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ ആരംഭിക്കണമെന്ന ആവശ്യമാണ് സ്കൂളിലെ PTA കമ്മിറ്റി ഉൾപ്പെടെ ഉയർത്തുന്നത്. വേഗത്തിൽ നവീകരണം ആരംഭിച്ചില്ലെങ്കിൽ ഒരു അപകട വാർത്ത സ്കൂളിൽ നിന്ന് കേൾക്കേണ്ടി വരുമെന്നും ഇവർ ആശങ്കപ്പെടുന്നു. നിഖിൽ പ്രമേഷ്, 24, വയനാട്.